ഇച്ചിരി അറിയണ്ടേ ഇത്. എന്തൊക്കെയാ രാമേട്ടന്റെ ഞാനായിട്ടുള്ള നമ്മളായിട്ടുള്ള പടം എനിക്ക് ഇട്ടേ എന്റെ വാട്സപ്പില്. അത് ഞാൻ വേൾഡ് ഇറ്റലി വരെ ആക്കും. ഇറ്റലി, യു കെ, യു എസ് എ എല്ലായിടത്തും പിടി. ഞാൻ തെരയുമോ എന്ന് ചോദിക്കും അവരോട്. ഏതാണ് ഡെവലപ്പ് ആക്കത്തില്ലായിരുന്നു ചേട്ടാ, ഇതിലും ഞാൻ ഡെവലപ്പ് ആക്കി തരത്തില്ലായിരുന്നു. ഫസ്റ്റ് കാണുന്ന ഇത് ഫാമാണ്, രാമേട്ടൻ്റെ ഫാമാണ്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ഈ കൃഷിയിടങ്ങളെല്ലാം രാമേട്ടൻ്റെയാണ്. ഇവിടെ ഇല്ലാത്ത അങ്ങോട്ടും നോക്കിക്കേ, പച്ചക്കറികളുണ്ട്, വാഴ നിൽക്കുന്നു, അതുപോലത്തെ എല്ലാ കൃഷികളും ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് ആണ്. പുറത്തുനിന്ന് ഒരു സാധനവും വാങ്ങാതെ പാലായാലും തൈരായാലും പച്ചക്കറികളായാലും എല്ലാം. ഹലോ ഫ്രണ്ട്സ്, വയനാടൻ വില്ലേജിൻ്റെ പാർട്ട് വൺ നിങ്ങൾ കണ്ടു കാണുമല്ലോ, അതിൻ്റെ ബാക്കിയാണിത്. രാമേട്ടൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി അടുത്ത ഇനി ഒരു ആദിവാസി ഊരിലേക്കാണ് പോകുന്നത്. അപ്പം നിങ്ങൾ അതെല്ലാം കാണണം. കാണുന്ന പോലെ അത് ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാതെ വയ്യ കേട്ടോ, രാമേട്ടൻ 80 വയസ്സുണ്ട് കേട്ടോ. ഒരു സാധനം പുറത്തൊന്നും വാങ്ങാതെ ഇവിടെ തന്നെ എല്ലാം ഉൽപ്പാദിപ്പിച്ച് എടുക്കുന്ന അങ്ങനെയാണ്. പിന്നെ നമ്മളൊക്കെ എല്ലാം വിഷം കലർന്ന പച്ചക്കറികളും മറ്റു സാധനങ്ങളൊക്കെ അല്ലേ കഴിക്കുന്നത്. അവരൊക്കെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളാണ് കഴിക്കുക, അവരുടെ ആഹാര സാധനങ്ങളും എല്ലാം. അതുകൊണ്ട് തന്നെ 80 വയസ്സായ രാമേട്ടനെ കണ്ടാൽ തോന്നുമോ? നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. നമുക്കിനി ഒരു ആദിവാസി ഊരിലേക്ക് പോകാം കേട്ടോ. ആ പോകുന്ന വഴിക്കുള്ള പാടങ്ങളാണ്, റോഡിൻ്റെ രണ്ട് വശത്തും പാടങ്ങളാണ്. നമുക്കിനി അങ്ങോട്ട് പോവാം. എന്താ ബാക്കി ഭാഗം? പാട്ട് 3-ലാണ് നമ്മൾ ഊരിൽ ചെന്നതിന് ശേഷമുള്ള വിശേഷങ്ങളാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഇത് ലൈക്ക് ചെയ്ത് ഒന്ന് കാണണേ, അതുപോലെ ഷെയറും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.